ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയവരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം, കാരണം രജിസ്റ്റർ ബിയാസിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ രജിസ്റ്റർ ആട്ടോ, അതിങ്ങനെ എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. പുണ്യ എണീറ്റിട്ടില്ല, അവൾ 5 മണിക്ക് 5:30 ആ സമയത്ത് എണീറ്റ് പാല് പിടിച്ചിട്ട് പിന്നെ ഉറങ്ങണതാണ്. പിന്നെ അവൾ 9 മണിക്ക് ഔട്ട് എണീക്കാൻ. അപ്പം ഞാൻ അവൾ തന്നെ ഉറങ്ങല്ലേ, അപ്പം ഞാൻ അവിടെ തലയണക്ക് വെച്ചിട്ട് ഇതാക്കുകയാണ്. അമ്മ നോക്കും, പക്ഷേ ഞാൻ എന്നാലും അങ്ങനെ വെക്കണതാണ് കേട്ടോ. അപ്പോൾ അമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അന്നാണെങ്കിൽ ഭയങ്കര മഴയാണ് കേട്ടോ. ഞാൻ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തേക്ക് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി. എന്താ പറയുക, അന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ദിവസമായിരുന്നു. ഞാൻ എപ്പോൾ ബിയാസിക്ക് പോകുമ്പോഴും ബസ്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ പ്രശ്നം വരിക, എന്താ എനിക്ക് അറിയില്ല കേട്ടോ. അന്ന് ആ ബസ് ഞാൻ ചുങ്കത്തൊക്കെ എത്തിയിട്ട് ഇരിക്കുകയാണ്. 8 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ, 10 മിനിറ്റ് ദൂരം ഉള്ളത് ചുങ്കത്തേക്ക്. അവിടെയൊക്കെ എത്തിയിട്ട് ബസ്സൊക്കെ കിട്ടണത് 9:55 രണ്ട് ബസ് അന്ന് ഇല്ല കേട്ടോ. എനിക്ക് സുഖമാണ്, വേഗം പോയിട്ട് കൊടുത്തിട്ട് തിരിച്ചു വരികയല്ലേ വേണ്ടുള്ളൂ. വേഗം ഒരു 10:30 ബസ് ഇവിടെ നിന്നുള്ള ബസ്സൊക്കെ കിട്ടിയിട്ട് വീട്ടിലെത്താം എന്നുള്ള ഇതിലൊക്കെയാണ് പോയത്. പക്ഷേ അവിടെ നിന്ന് എന്താ ചെയ്യുക, ബസ്സൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ 9:55 ബസ്സിനാണ് പോണത്. എനിക്ക് ശരിക്കും കൂറ്റനാട് വരെ പോകേണ്ടി വന്നില്ല കേട്ടോ. ടീച്ചർ വരുമ്പോൾ ശരിക്കും വരുന്നുണ്ട്, അപ്പം അമ്മയുടെ കളയിൽ കൊടുത്തോന്ന് എനിക്ക് അങ്ങോട്ട് വരണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. അപ്പം അത്രയും ഇത് വെച്ച് നിൽക്കായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആറങ്ങോട്ട വരെ എത്തിയിരുന്ന ഈ സമയത്താണ്. അപ്പോൾ ഞാൻ അച്ഛനെ വിളിച്ചു, ഈ സാധനം അങ്ങോട്ട് എത്തിക്കല്ലേ വേണ്ടുള്ളൂ, നമ്മുടെ കടയിൽ വെക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അച്ഛൻ ആറങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അച്ഛൻ്റെ ഒരു സഞ്ചിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ അവിയലും പിന്നെ കൂർക്ക പിന്നെ അവിടെ ഉണ്ടായ ചീര അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 100 രൂപ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നതാ കേട്ടോ, അവൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവൾക്ക് ഇപ്പോൾ ഇഷ്ടം കിൻഡർ ജോയ് ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ അവൾക്ക് ഇഷ്ടമല്ല എന്നെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞല്ല. അങ്ങനെ ഞാൻ അത് വാങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് നടക്കുകയാണ്. എന്താ പറയുക, എത്രയും പെട്ടെന്ന് എത്തണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ 11:30 ബസ്സിനാണ്, ഇവിടേക്ക് എത്തുമ്പോൾ 11:30 ആ ഒരു സമയത്താണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലെത്തണത്. അപ്പോൾ അതാ ഉണ്ണി അമ്മ കുളിയൊക്കെ കഴിപ്പിച്ച് എന്താ കുറുക്കൊക്കെ കൊടുത്തു. അമൃതം പൊട്ടിയ കുറുക്കാണ് കേട്ടോ സിരപ്പ് കൊടുക്കണത് കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വന്ന ഉടനെ ഞാൻ ഇപ്പം തന്നെ ഒന്നും അത് കൊടുക്കില്ല വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ മിഠായിയൊന്നും കൊടുന്ന് കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ ശീലം വേണ്ട വെച്ചിട്ട് ഏട്ടൻ്റെ കൂടെ പുറത്ത് പോകുമ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ പക്ഷേ വന്ന ഉടനെ ബാഗ് തപ്പാണ്, കോല് മിഠായി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ബാഗ് തപ്പണത്. അത് അതെന്താ ആ പൈസ ഇതെന്താ ഇതെന്താ അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം പറഞ്ഞു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിനുള്ള വാശിയാണ്. അങ്ങനെ ഞാൻ ഒരു പകുതി കൊടുത്തു കേട്ടോ, കുറച്ചേ കൊടുത്തുള്ളൂ. ബാക്കി ഫ്രിഡ്ജിൽ വെക്കും, പിന്നെ കൊടുക്കുക കേട്ടോ. എന്താ ഇതെന്താ പൊട്ടിക്കാം. ഇതെന്ത് സമാനോക്കട്ടെ. മോതിരാ എന്നാ വരല് കേട്ടോ, വരല് വരല് മുട്ട അതാ മോതിരം. അമ്മ പൊട്ടിച്ചെറുതായ അങ്ങനെ അതാ അതൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞു, ഇപ്പം ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ.
ചിന്നി പാവ ഇവിടെയാണ്, ഇതാ എടുക്കണോ അവള്. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ പിന്നെ റോട്ടിലേക്ക് ഇറങ്ങണം മറ്റു വാശിയട്ടോ. ഈ റോട്ടിൽ ഒരു കളിക്കൽ തന്നെയാണ് പണി. അപ്പോൾ നമ്മളൊപ്പം ഉണ്ടാവും കേട്ടോ, അങ്ങനെ എന്താ പറയുക. അപ്പോൾ അതാ റോട്ടിൽ കയറി കളിക്കുക കേട്ടോ. പിന്നെ കുറച്ച് നേരം അങ്ങനെ നടന്നിട്ട് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടോ ഭക്ഷണം കഴിക്കണത് ഉച്ചയ്ക്ക്. കാരണം ഈ കുറുക്കൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്ന് ലേറ്റായിട്ടല്ലേ ഫുഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് കാരണം അങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് നടക്കുകയാണ് പൂമ്പാറ്റേനൊക്കെ കണ്ടിട്ട്. വണ്ടി പോയി. മറ്റേ പോ അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പിടിക്കാം. ചുമ്പീനെ തെരഞ്ഞു വന്നിട്ടോ പൂമ്പാറ്റ. അതെ എന്താ ചെയ്യാ, പൂമ്പാറ്റ പോയി. എവിടിച്ചാ പോയത്? അവര് പോയോ? പോയി പോയി. അവിടെ ഇരിക്കണ്ടോ? അതാ അവിടെ. ഇങ്ങോട്ട് വാ. അങ്ങനെ ആ ചെടി ഇരിക്കണേ. ഇതാ ഇങ്ങോട്ട് വാ. അതാ ഇരിക്കണേ. ഇതാ ഉണ്ടോ? കണ്ടോ? അമ്മ പേടിച്ചേരി. എങ്ങനെ അവള് പറക്കല്ലേ? എങ്ങനെ കിട്ടാനാ? നാളെ പിടിച്ചേരാട്ടോ. ബൈ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ടു, പിന്നെ വൈകുന്നേരമായപ്പോൾ കൊടുന്ന അവലുണ്ടല്ലോ അതൊക്കെ കഴിച്ചു, പിന്നെ ജ്യൂസ് കുടിച്ചു, മുന്തിരി ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കൂട്ടോ. അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ അച്ഛൻ വന്നു വൈകുന്നേരത്ത്. അപ്പോൾ അച്ഛൻ 7 മണിയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അച്ഛനൊരു സമ്മാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. അതിങ്ങനെ മീഷോയിലൊക്കെ കണ്ടിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സാധനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ അത് കാണിക്കുകയാണ്. ഓക്കേ.
അമ്മ എന്തായാലും വിചാരിച്ച പോലെ അവൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾക്ക് കുറച്ചേരൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കളിക്കുമല്ലോ. അങ്ങനെ എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ചേരം കൊണ്ട് തന്നെ അതിങ്ങനെ പഠിച്ചെടുത്തു കേട്ടോ എങ്ങനെയെന്നുള്ളത്. പിന്നെ ആ ദിവസം മൊത്തം അതിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു കേട്ടോ. ഇപ്പോൾ അത് അതിനോട് ഇൻട്രസ്റ്റ് അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും അതിരുന്ന് കളിക്കണുണ്ട്. അവൻ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സംഭവം തന്നെയാണ് കേട്ടോ. 160 രൂപയാണ് കേട്ടോ വരുന്നത്. മീഷോയിലും ആ റേറ്റൊക്കെ തന്നെയാണ്. പിന്നെ ഇതിന് ഐറ്റംസ് കൂടുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടും. അങ്ങനെയുള്ള വെജിറ്റബിൾ ഇതിപ്പോൾ ഫ്രൂട്ട്സ് ആണല്ലോ, വെജിറ്റബിൾസിൻ്റെ ഉണ്ട്. നല്ല രസമുള്ള ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റാർ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ഉള്ളതിന് റേറ്റ് ഉണ്ടാവും. നമുക്കിപ്പം കുറച്ചൊക്കെ തന്നെ മതിയല്ലോ. ഇതന്നെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടൊക്കെ എടുക്കണത്. അതൊക്കെ പിന്നെ തിരഞ്ഞ് എടുത്ത് വെച്ചിട്ട് വേണം. ഇതൊക്കെ ഒന്നിൻ്റെയും എന്താ പറയുക, ജോഡിയായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് റൊട്ടീനാണ് അധികം ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേ. പക്ഷേ അങ്ങനെ ഫുഡ് റൊട്ടീനായിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. നമ്മൾ ഇപ്പം എക്സ്ട്രാ 3 നേരം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുക്കും. അതുപോലെ ഇടയ്ക്ക് പിന്നെ രാവിലെ കുറുക്ക്, അമൃതം പൊടിയുടെ കുറുക്കും, വൈകുന്നേരത്ത് പിന്നെ ജ്യൂസ് ഐറ്റംസ് എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങി വെച്ചിട്ട് അത് ജ്യൂസാക്കി കൊടുക്കും. അത് തന്നെയാണ് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ കാടമുട്ടയ്ക്ക് പുഴുങ്ങി കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. പിന്നെ നാടമുട്ട ഉണ്ടെങ്കിൽ അത് പുഴുങ്ങി കൊടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളു. അല്ലാതെ ഒരു റൊട്ടീനായിട്ട് കാണിക്കാനുള്ളത് അങ്ങനെയൊന്നും നമ്മൾ കൊടുക്കണില്ല കേട്ടോ. ഞാൻ യൂട്യൂബിൽ കയറി നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസിലിങ്ങനെ പറയണം. പക്ഷേ പിന്നെയും നമുക്ക് അതന്നെയാണ് പറയാനായിട്ട് ആൾക്കാർ അതാണ് ചെയ്യാൻ പറയണത്. പക്ഷെ നമുക്കതിനെ കാണിക്കാൻ യൂട്യൂബിൽ വേറെ ഉള്ളതൊക്കെ നോക്കുമ്പോൾ അവർ നല്ല കുറേ ഐറ്റംസ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെയൊക്കെ അങ്ങനെ കൊടുക്കണില്ലല്ലോ. പിന്നെ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ കൊടുക്കണുള്ളൂ. അപ്പോൾ അതങ്ങനെ ഒരു ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു ഇതില്ല കേട്ടോ, കണ്ടൻറ് പോലെ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പം നോർമൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ എക്സ്ട്രാ ആയിട്ട് ഈ സാധനങ്ങളാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളത് എന്താണോ അതാണ് അവൾക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് എന്തെങ്കിലും ലഡു മാതിരിയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കോ അങ്ങനെയൊന്നും അറിയില്ല. അവൾക്ക് മധുരമുള്ളതിനോടാണ് ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കൂട്ടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമെന്ന് അറിയില്ല. അങ്ങനെ ചെയ്ത് നോക്കണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വിജയിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രി കുളിച്ച് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി ഇട്ടുള്ളത് കേട്ടോ. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാശി പിടിക്കുക, ഇങ്ങനെ കളിച്ച് നടക്കില്ല കേട്ടോ. പണി എല്ലാവരുടെ അടുത്തേക്കും ഇങ്ങനെ ഓടി ചെല്ലുക. ഒന്ന് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കും, പിന്നെ അങ്ങനെ തന്നെ വരും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ വാശി ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനുള്ളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടേക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ അതിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കൂടി ഇന്നിട്ട് വാശി പിടിച്ചിട്ട് ഒന്ന് നടക്കാതെ അങ്ങോട്ട് തിരിച്ചു വന്നിക്കാണ്. അതിലൊന്നും ഇപ്പോൾ വാങ്ങി വെക്കണില്ല കേട്ടോ. അങ്ങനെ അധികം ഒന്നും ഞാൻ വാങ്ങി വെക്കാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു പാത്രം അതിൻ്റെ മേലൊന്ന് എടുത്തു കൊടുത്തിട്ട് കിടന്ന് കളിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞാൻ സൈക്കിളും ഇരിക്കണം പറഞ്ഞിട്ട് സൈക്കിളും ഉന്തി നടക്കുകയാണ്. അത് പുറത്തേക്ക് അങ്ങനെ അധികം ഇറക്കാറൊന്നുമില്ല. വീട്ടിൽ തന്നെ അധികം ഇവിടെ അത് അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അതിന് അത്ര ആയിട്ട് ഷൗട്ടിയിട്ട് എന്താവാനൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതുമ്പോൾ ഇതാ ആ താറാവിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്ന് കളിക്കണം. അപ്പം ഞാനാണ് ഇപ്പോൾ ഉന്തി കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അവൾക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങോട്ട് കൊണ്ട് ഇരിക്കും, ഞാനതൊന്നും പിടിക്കേണ്ടതാണ് അവൾ പറയണത്. അവളെ ഇത് അവളെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഇത് പോണത് എന്നാണ് അവൾ വിചാരം. ഞാൻ ബാക്കെന്ന് ഉന്തണ് കണ്ടു കഴിഞ്ഞാൽ അപ്പം പറയും വിടാൻ. അവളിങ്ങനെ ആക്കുമ്പോൾ പോകണു എന്നുള്ളതാണ് അവളുടെ മനസ്സിൽ. അങ്ങനെ ഇപ്പം താറാവിന് വീണതിനെ എടുത്തെടുക്കാൻ വേണ്ടി പറയാം കേട്ടോ. അങ്ങനെന്താ അച്ഛനോട് വാശി പിടിച്ചിട്ട് ഊഞ്ഞാലാട്ടിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ആട്ടി കൊടുക്കാൻ പറഞ്ഞു, സമയക്കുന്നില്ല, അച്ഛൻ ഉറങ്ങാൻ വേണ്ടി കിടക്കണ അടുത്ത് നിന്ന് വിളിച്ചോന്നിട്ടാ കേട്ടോ അത് ജീവിക്കുന്നത്. അങ്ങനെ ഓരോ വാശികളാണ്. അപ്പം അത് അവരെന്നെ ചെയ്യണം, അവൾ പറഞ്ഞവരെന്നെ അത് ചെയ്യണം. അങ്ങനെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ഇതുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.